പക്ഷേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും 2017 നവംബർ മുതൽ വിജ്ഞാപനം വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകളിലും മലയാളത്തിൽ നിന്നും നിർബന്ധമായിട്ടും 10 ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റിൽ ഇതിനോടകം തന്നെ പി എസ് സി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10 ചോദ്യങ്ങൾ എന്നുള്ളത് 13 വരെയായിട്ട് വർദ്ധിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പി എസ് സി പരീക്ഷയുടെ സിലബസിലേക്ക് നമുക്ക് സാമാന്യം വിശദമായിട്ട് തന്നെ ഒന്ന് കടക്കാം. ഏതൊരു പി എസ് സി പരീക്ഷയാണെങ്കിലും മലയാളം സിലബസിന്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും കാണാറില്ല. ഏത് പി എസ് സി പരീക്ഷയാണെങ്കിലും മലയാളം സിലബസിനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മലയാള വ്യാകരണം, 2 മലയാള സാഹിത്യം, 3 തർജ്ജമ. ഈ 3 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് പി എസ് സി പരീക്ഷകളിൽ മലയാളത്തിൽ നിന്ന് ചോദ്യം വരുന്നത്. ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഭാഗം വ്യാകരണം. വ്യാകരണത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയങ്ങൾ നാമം, നാമവിഭാഗം, 2 ക്രിയ, ക്രിയാവിശേഷണം, 3 വചനം, 4 തദ്ധിതം, 5 ചിഹ്നവ്യവസ്ഥ, 6 സന്ധി, 7 വിഭക്തി, 8 സമാസം, 9 പദശുദ്ധി, അടുത്ത അധ്യായം വാക്യശുദ്ധി, അടുത്ത അധ്യായം അർത്ഥം, അർത്ഥവ്യത്യാസം, വിപരീതം ഒരധ്യായമാണ്. അവസാനമായിട്ട് ഒരധ്യായം കൂടിയുണ്ട്, ഒറ്റപ്പദങ്ങളും ശൈലികളും. ഇത്രയും അധ്യായങ്ങളാണ് ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഭാഗത്ത് വ്യാകരണം എന്ന അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സാഹിത്യം എന്ന അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ കൃതി, കർത്താവ്, കഥാപാത്രങ്ങൾ, ഒന്നാമത്തെ അധ്യായം. 2 അധ്യായം അപരനാമങ്ങൾ, തൂലികാനാമങ്ങൾ. 3 സാഹിത്യ വിഭാഗത്തിലൊരു അധ്യായം കൂടി പുരസ്കാരങ്ങൾ. ഇത്രയും ഭാഗമാണ് സാഹിത്യത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. അവസാനമായിട്ട് തർജ്ജമയിൽ 2 അധ്യായങ്ങൾ വാക്യങ്ങളും 2 ശൈലികൾ. ഏതൊരു പി എസ് സി പരീക്ഷയുമാകട്ടെ അതിലെ മലയാളം സിലബസിൽ വലിയ മാറ്റമൊന്നും വന്ന് കാണാറില്ല. ഇത്രയും അധ്യായങ്ങളാണ് ഏത് പി എസ് സി പരീക്ഷയാണെങ്കിലും അതിൽ ചോദിച്ചു കാണുന്നത്. വ്യാകരണത്തെക്കുറിച്ച് സാമാന്യമായിട്ടൊന്ന് വിശദീകരിക്കാം. ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും അധികം കാര്യങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതും വ്യാകരണം എന്ന അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. 1 അധ്യായം നാമം, നാമവിഭാഗം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ് മലയാളത്തിൽ നാമം എന്നും ഇംഗ്ലീഷിൽ നൗൺ എന്നും പറയുന്നു. എന്താണ് നാമം അഥവാ നൗൺ? എന്തിൻ്റെയും പേരായ ശബ്ദം, അതിനെയാണ് വ്യാകരണത്തിൽ നാമം എന്ന് പറയുന്നത്. വ്യക്തിയുടെ പേരാകാം, വസ്തുവിൻ്റെ പേരാകാം, സ്ഥലത്തിൻ്റെ പേരുമാകാം. എന്തിൻ്റെ പേരിനെയും നമ്മൾ വ്യാകരണത്തിൽ ഇംഗ്ലീഷിൽ നൗൺ എന്ന് വിളിക്കുന്നത് പോലെ മലയാളത്തിൽ നാമം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഉപവിഭാഗങ്ങൾ, സബ് ഡിവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട അധ്യായം ക്രിയയാണ്. ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയുന്നു, മലയാളത്തിൽ ക്രിയ എന്ന് പറയുന്നു. പ്രവൃത്തിയുടെ പേരായ ശബ്ദത്തെയാണ് വ്യാകരണത്തിൽ ക്രിയ എന്ന് വിളിക്കുന്നത്. അത് വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാകാം, വസ്തുക്കൾ ചെയ്യുന്ന പ്രവൃത്തിയാകാം. വസ്തുക്കൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ വ്യക്തികൾ, ജീവനുള്ളവർ മാത്രമല്ല പ്രവൃത്തി ചെയ്യുന്നത്. ഒരു ഫാൻ കറങ്ങുന്നത്, ഫാൻ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, കറങ്ങുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പൊ ആ പ്രവൃത്തി എന്തിനുദാഹരണമാണ്? ക്രിയയ്ക്ക് ഉദാഹരണമാണ്. ഇവിടെ പറഞ്ഞതുപോലെ നാമത്തിന് ചില ഉപവിഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ക്രിയയ്ക്കും ഉപവിഭാഗങ്ങളുണ്ട്. അത് ക്രിയാവിശേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത അധ്യായം വചനമാണ്. വചനം
ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇംഗ്ലീഷിൽ സിംഗുലർ എന്നും പ്ലൂറൽ എന്നും പറയുന്നത് പോലെ മലയാളത്തിൽ ഏകവചനം എന്നും ബഹുവചനം എന്നും പറയുന്നു അല്പം കൂടി വിശദീകരിക്കാനുണ്ട് ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട ഒരു അധ്യായം തദ്ധിതമാണ് ഏതൊരു എൽഡിസി പരീക്ഷ പരിശോധിച്ചു നോക്കിയാലും തദ്ധിതത്തിൽ നിന്നും ഒരു ചോദ്യം നിർബന്ധമായിട്ടും പിഎസ്സി പരീക്ഷയിൽ ചോദിച്ചു കാണാം എന്താണ് തദ്ധിതം എന്ന് ചോദിച്ചാൽ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് തദ്ധിതം എന്ന വാക്കുണ്ടായിരിക്കുന്നത് തത് എന്ന വാക്കും ധിതം എന്ന വാക്കും തത് എന്ന സംസ്കൃത പദത്തിനർത്ഥം അത് എന്നും ധിതം എന്ന വാക്കിനർത്ഥം ഉണ്ടാവുക ഉണ്ടായത് എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം അപ്പൊ തദ്ധിതം എന്ന വാക്കിന്റെ അർത്ഥം അതിൽ നിന്നുണ്ടായത് ഏതിൽ നിന്നുണ്ടായത് ഒന്നുകിൽ ഒരു നാമപദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിശേഷണ പദത്തിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന മറ്റു രൂപങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് തദ്ധിതം എന്ന് വിളിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ കുട്ടി എന്നുള്ളൊരു നാമപദം കുട്ടി എന്നുള്ളത് നാമപദത്തിന് ഉദാഹരണമാണ് ഈ കുട്ടി എന്ന പദത്തോടൊപ്പം ഞാൻ തം എന്ന ശബ്ദം ചേർത്തു എനിക്ക് കുട്ടിത്തം എന്ന വാക്ക് കിട്ടി എന്താണ് വാക്കിന്റെ അർത്ഥം പക്വതയില്ലായ്മ കുട്ടികളുടെ സ്വഭാവത്തെയാണ് കുട്ടിത്തം എന്ന് വിളിക്കുന്നത് ഈ കുട്ടിത്തം എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് കുട്ടി എന്ന നാമപദത്തിന്റെ ഒടുവിൽ തം എന്ന ശബ്ദം ചേർത്തു ഇത്തരത്തിൽ നാമപദത്തോടൊപ്പമോ വിശേഷണ പദത്തോടൊപ്പമോ എന്തെങ്കിലും മാറ്റം വരുത്തി നിർമ്മിച്ചെടുക്കുന്ന മറ്റൊരു രൂപത്തെയാണ് വ്യാകരണത്തിൽ തദ്ധിതം എന്ന് വിളിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട അധ്യായം ചിഹ്നവ്യവസ്ഥയാണ് ചിഹ്നവ്യവസ്ഥയിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ആകട്ടെ നമ്മുടെ നാടിനെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ഒരു ഖണ്ണിക ഒരു പാരഗ്രാഫ് എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വെറുതെ വാക്കുകൾ മാത്രമല്ല എഴുതുന്നത് അതിൻ്റെ ഓരോ ഇടയ്ക്കും അർത്ഥത്തിൻ്റെ സംശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് കുത്ത് കോമ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നൊക്കെ നമ്മൾ ലാഘവത്തോടു കൂടി പറഞ്ഞു പോകുന്ന ഈ ചിഹ്നങ്ങളെ മലയാളത്തിൽ എന്താണ് വിളിക്കുന്നത് എവിടെയാണ് അവരെ പ്രയോഗിക്കേണ്ടത് ഈ രണ്ട് കാര്യമാണ് ചിഹ്നവ്യവസ്ഥ എന്ന അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് അടുത്ത അധ്യായം സന്ധി സന്ധി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂടിച്ചേരുക എന്നാണ് വ്യാകരണത്തിൽ സന്ധി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് രണ്ട് വാക്ക് കൂടിച്ചേർന്ന് മൂന്നാമതൊരു വാക്കുണ്ടാകുന്ന പ്രക്രിയയാണ് ഉദാഹരണം പറഞ്ഞാൽ നീലത്താമര എന്ന വാക്ക് നീലത്താമര എന്ന വാക്ക് രണ്ട് വാക്ക് കൂടിച്ചേർന്നതാണ് ഏതൊക്കെയാണ് നീല എന്ന വാക്കും താമര എന്ന വാക്കും കൂടിച്ചേർന്നാണ് നീലത്താമര എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നീല എന്ന വാക്ക് ഇവിടെ അങ്ങനെ തന്നെയുണ്ട് താമര എന്ന വാക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ഒരു തകാരമേ ഉണ്ടായിരുന്നുള്ളൂ അത് മൂന്നാമത്തെ വാക്കിലേക്ക് എത്തിയപ്പോൾ ഇരട്ടിച്ച തകാരമായിട്ട് മാറുകയാണ് എല്ലായ്പ്പോഴും രണ്ട് വാക്ക് കൂടിച്ചേർന്ന് മൂന്നാമതൊരു വാക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് എവിടെ കാണാൻ സാധിക്കും മൂന്നാമത്തെ വാക്കിൽ കാണാൻ സാധിക്കും എല്ലായ്പ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇതേ രീതിയിലാകണമെന്നില്ല ചിലപ്പോൾ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന് മൂന്നാമതൊരു വാക്കുണ്ടാകുമ്പോൾ പുതിയൊരക്ഷരം വന്നു ചേർന്നിട്ടുണ്ടാകും അതിനെ ആഗമസന്ധി എന്നും മറ്റു ചിലപ്പോൾ രണ്ട് വാക്ക് കൂടിച്ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതായി പോയിട്ടുണ്ടാകും അതിനെ ലോപസന്ധി എന്നും ഇനി മറ്റു ചിലപ്പോൾ ഒന്ന് പോയിട്ട് മറ്റൊന്ന് വന്നിട്ടുണ്ടാകും അതിനെ ആദേശസന്ധി എന്നും അതല്ലെങ്കിൽ ഇതുപോലെ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന് മൂന്നാമതൊരു വാക്കുണ്ടാകുമ്പോൾ ഒരക്ഷരം ഇരട്ടിച്ച രൂപത്തിൽ കാണാൻ സാധിക്കും അതിനെ ദ്വിത്വസന്ധി എന്നും വിളിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് സന്ധിയിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വിശദമായിട്ട് ഓരോ സന്ധിയെക്കുറിച്ച് നമുക്ക് വഴിയെ പറഞ്ഞു പോകാം മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായം വിഭക്തിയാണ് എന്താണ് വിഭക്തി എന്ന് ചോദിച്ചാൽ ഞാനിവിടെ രണ്ട് വാക്കുകൾ എഴുതിയിരിക്കുകയാണ് രാജു എന്നൊരു വാക്കും പേന എന്നൊരു വാക്കും നമ്മുടെ വ്യാകരണത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ രണ്ടും നാമപദത്തിന് ഉദാഹരണമാണ് ഒന്നൊരു വ്യക്തിയുടെ പേരാണ് ഒന്നൊരു വസ്തുവിന്റെ പേരാണ് ഈ രണ്ട് വാക്കുകൾക്ക് തമ്മിൽ ഇപ്പോൾ യാതൊരു വിധ ബന്ധവുമില്ല പക്ഷെ ഈ രണ്ട് വാക്കുകൾക്ക് തമ്മിൽ ഒരു ബന്ധം വരും എപ്പോഴാണ് രാജുവിന്റെ പേന എന്ന് പറയുന്നിടത്ത് പേനയുടെ ഉടമസ്ഥനാണ് രാജു പേനയുടെ ഉടമസ്ഥനാണ് രാജു എന്ന അർത്ഥം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ് നടുക്ക് നേ എന്നുള്ള ശബ്ദം ചേരുമ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് നാമപദങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് വിഭക്തി ഉപയോഗിക്കുന്നത് വിഭക്തിയുടെ ധർമ്മം രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയിണക്കുക എന്നുള്ളതാണ് അപ്പൊ മറ്റൊരു സംശയം എല്ലാ സാഹചര്യങ്ങളിലും രണ്ട് വാക്കുകളെ കൂട്ടിയിണക്കാൻ ഇത്തരത്തിൽ ഒരു കൊളുത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലാത്ത സാഹചര്യവും ഉണ്ട്
തലവേദന എന്നൊരു വാക്ക് പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വേണമെങ്കിൽ രണ്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. തല ഒരു വാക്കാണ്, വേദന രണ്ടാമത്തെ വാക്കാണ്. രണ്ടും ഈ പറഞ്ഞതുപോലെ നാമപദത്തിന് ഉദാഹരണമാണ്. തല ഒരു അവയവത്തിന്റെ പേരാണെങ്കിൽ വേദന ഒരു അവസ്ഥയുടെ പേര്. രണ്ടും നാമപദത്തിന് ഉദാഹരണം. പക്ഷെ നമ്മൾ ഒരിക്കലും തലയിലെ വേദനയെന്നോ തലയുടെ വേദനയെന്നോ പറയാറില്ല. തലവേദന എന്ന് മാത്രമേ പറയാറുള്ളൂ. തലവേദന എന്ന് മാത്രം പറയുമ്പോൾ തന്നെ തലയിലെ വേദനയാണ് തലവേദന എന്ന അർത്ഥം നമുക്ക് ലഭിക്കുന്നു. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയിണക്കാൻ ഇതുപോലെ ഒരാളുടെ സഹായം ആവശ്യമാണെങ്കിൽ അതിനെ വിഭക്തി എന്നും, രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയിണക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ലെങ്കിൽ അതിനെ സമാസം എന്നും വിളിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിലുള്ള വിഭക്തികളും പലതരത്തിലുള്ള സമാസങ്ങളും നമ്മൾ വഴിയെ ചർച്ചയ്ക്കെടുക്കുന്നതായിരിക്കും.